നാരായണൻ അവർക്കിലെ കൺവീനർ അഹമ്മദ് തുന്നക്കൽ, പ്രിയപ്പെട്ട രാഘവേട്ടൻ, ഇനിയിലെ മറ്റ് സമാധാനിയരായ യു ഡി എഫിൻ്റെ കർമ്മനിരതരായ പ്രവർത്തകരെ, ശബ്ദത്തിന് ചെറിയ പ്രശ്നമുള്ളതും വളരെ സുദീർഘമായി സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മുടെ പ്രിയപ്പെട്ട രാഘവേട്ടൻ, അദ്ദേഹം കഴിഞ്ഞ 15 വർഷമായി നമ്മളെ സ്നേഹിച്ചു കൊണ്ടിരിക്കുക. കോഴിക്കോടിന് കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാക്കേണ്ടതെല്ലാം അദ്ദേഹം പിടിച്ചു വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. അത് റെയിൽവേ സ്റ്റേഷന്റെ നവീകരണമാകട്ടെ, മെഡിക്കൽ കോളേജിന്റെ ഇൻഹാൻസ് അടക്കമുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നാഴിക കല്ലുകളായി മാറിയ മെഡിക്കൽ കോളേജിന്റെ വികസനം, അതിന് പുറമെ ദേശീയപാത ഇത്രയും മനോഹരമായി നമുക്ക് ലഭ്യമാക്കി തന്നത് അദ്ദേഹത്തിന്റെ കഠിന പരിശ്രമമായിട്ടാണ്. അതെല്ലാം നിസ്സാരവൽക്കരിക്കുന്ന രീതിയിലാണ് ഇടത് പക്ഷം പ്രചരണം അയച്ചു വിട്ടത്. അവരെന്ത് പറഞ്ഞാലും രാഘവേട്ടൻ എന്ന് പറയുന്ന അദ്ദേഹം എം കെ രാഘവനായിട്ടാണ് ഇവിടെ വന്നത്. പിന്നെ അദ്ദേഹം രാഘവേട്ടനായി, പിന്നെ നമ്മുടെ രാഘവേട്ടനായി, ഈ തെരഞ്ഞെടുപ്പോടുകൂടി നമ്മുടെ സ്വന്തം രാഘവേട്ടനായി അദ്ദേഹം മനസ്സിലാക്കി. ഇതിനപ്പുറത്തുള്ള ആളുകളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അപ്പുറത്തെ സ്ഥാനാർത്ഥി നടത്തിയ വലിയൊരു പ്രസംഗം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ സ്പീഡ് ട്രെയിനുകൾ മോദി കൊണ്ടുവന്നതല്ല, സ്പീഡ് ട്രെയിനുകൾ മോദി കൊണ്ടുവന്നതാണ് എന്ന അദ്ദേഹത്തിന് ധാരണ വേണ്ട. കേരളത്തിലെ മുഴുവൻ സ്പീഡ് ട്രെയിനുകളും നമുക്ക് ലഭിച്ചത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായപ്പോഴും മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായപ്പോഴുമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി. അപ്പൊ അദ്ദേഹം വെങ്കേര പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും വികസനം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺഗ്രസിന് അധികാരത്തിൽ ഏറ്റുന്നതാണ് നല്ലത്, പിന്നെ നമ്മൾ എന്തിനാണ് വേറെ ആളുകൾക്ക് വോട്ട് ചെയ്യേണ്ട. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും സ്പീഡ് ട്രെയിനുകൾ വരും, ഇനിയും വികസനങ്ങൾ നടക്കും. ഇപ്പൊ അപ്പുറത്തെ ഇടതുപക്ഷം, ഇപ്പൊ പിണറായി വിജയന്റെ ഒരു രീതിയിൽ നമ്മുടെ പ്രസംഗം കഴിഞ്ഞാൽ ഒരു ആങ്കർ അങ്ങയുടെ നല്ല ഉദ്ഘാടന പ്രസംഗത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു എന്ന് പറഞ്ഞു ശരിക്കുള്ള പിണറായി വിജയൻ പുറത്തു വന്നു. അദ്ദേഹം അവരോട് പറയാം അങ്ങനത്തെ കമന്റ് ഒന്നും നടത്താന, വെറുതെ ഇതുപോലത്തെ വർത്തമാനം പറയരുത് എന്ന് അദ്ദേഹം ആങ്കറിനോട് പറയാ. ഒരു ആങ്കറിനോട് പോലും മര്യാദയ്ക്ക് പെരുമാറാൻ പറ്റാത്ത പിണറായി വിജയനെയാണോ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇടതുപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നേതൃത്വം നൽകുന്ന ആ മുന്നണിയെ തിരിക്കാം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇവിടെ പറഞ്ഞ വയനാട്ടിലെ പക്ഷം സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, SFI-ക്കാര് വിചാരണ നടത്തി അവരുടെ കോടതി 3 ദിവസം പട്ടിണി കേട്ട് നഗ്നനാക്കി അവരുടെ വസ്ത്രങ്ങൾ നൂൽബന്ധം പോലും ഇല്ലാതെ കഴിച്ചു മാറ്റി കെട്ടി
ബെൽറ്റ് കൊണ്ട് അടിച്ച് അതിനുശേഷം അവന് വലിച്ചയച്ച് കൊണ്ടുവന്ന് ഈ സിനിമയിൽ ഒരാൾ കരാട്ട പഠിച്ചത് അവന്റെ കരാട്ട മുഴുവൻ അവൻ പ്രയോഗിച്ചിട്ടുള്ളത് ഈ സിദ്ധാർത്ഥന്റെ മേലാണ്. കരാട്ടയിൽ ഉയരത്തിൽ ചാടിയിട്ട് ആണ്ട് നെഞ്ചത്ത് വന്ന് വീഴുക എന്നുള്ളതാണ് ഒരു പ്രയോഗം. അത് 10 പ്രാവശ്യമാണ് സിദ്ധാർത്ഥന്റെ നെഞ്ചിൽ ചാടിയത്. അവൻ ജീവന് വേണ്ടി പറയുകയായിരുന്നു. അവന്റെ നെഞ്ചിനോട് മുഴുവൻ തകർന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു, ഇവിടെ പറഞ്ഞു സിദ്ധീഖ്, ഇനി ഒരു അവയവത്തിനും പരിക്ക് പറ്റാനില്ല, എല്ലാ മൈലങ്ങളിലും പൊട്ടിപ്പോയിട്ടുണ്ട്. മുഖത്ത് ചവിട്ടിയതിന്റെ ഫലമായി മൂക്കിൽ നിന്ന് രക്തം ധാരധാരയായി. ഭക്ഷണം കൊടുക്കില്ല എന്നുള്ള പറഞ്ഞു 3 ദിവസം ഭക്ഷണം കൊടുക്കും. വെള്ളം കുടിക്കാൻ അവൻ ആഗ്രഹിച്ചിട്ട് വെള്ളം പോലും ശരിക്കും നമ്മൾ മൃഗങ്ങളെ അറക്കാനുണ്ടോ? അതിന് ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടാണ് കൃത്യം നമ്മൾ കറിയില്ല. എന്നാൽ ഇവിടെ സിദ്ധാർത്ഥനെ പച്ചയായി കൊല്ലുമ്പോൾ ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ അത് കഴിഞ്ഞ് അവൻ ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്താൻ കെട്ടിത്തൂക്കി. പോലീസ് വിളിച്ചതിന് മുമ്പ് ഇവരാണ് ആത്മഹത്യ കണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടി അവരുടെ മുന്നിൽ നിന്നോ അവരുടെ ബോഡി ഇവർ തന്നെ അഴിച്ചു കാണിച്ചു. പക്ഷേ അവനെ ഒരു കോർട്ടിൽ ആ വെറ്ററിനറി ഹോസ്പിറ്റലിന്റെ നടുവിലുള്ള നടുത്തളത്തിൽ അവനെ ക്രൂരമായി പെരുമാറുന്നത് കണ്ട ഇത്രയും ഒരു സാക്ഷ്യമാണ്. ഞാൻ ആലോചിക്കുന്നത് മനുഷ്യത്തെ ഈ എസ് എഫ് ഐയെ ന്യായീകരിക്കാൻ വേണ്ടിയാണ്. ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിച്ചു ഇതിന്റെ ദേശാഭിമാനി പത്രത്തിൽ അവർ എഴുതിയിരിക്കുകയാണ്. അതെല്ലാവരും സഭയക്കാരൊന്നുമല്ല, പക്ഷെ പിടിച്ചത് മുഴുവൻ സഭയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ 2 പ്രതികളെ പിടിച്ചതല്ല പോലീസ്, അവർ കീഴടങ്ങിയതാണ്. കീഴടങ്ങിയിട്ടില്ലെങ്കിൽ ഈ പ്രതികളെ പോലീസിന് പിടിക്കാൻ കിട്ടില്ല. എന്നാൽ എന്തൊക്കെ വകുപ്പുകളാണ് ചേർത്തിട്ടുള്ളത്? കൊലക്കുറ്റത്തിനുള്ള വകുപ്പ് അടക്കം ചേർക്കണം എന്ന് പറഞ്ഞിട്ട് അത് എത്രമാത്രം മാരകമായി മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തി എന്ന് പറയുന്ന എത്ര വകുപ്പുകൾ നിങ്ങൾ ചേർത്തിട്ടുണ്ട്? പോലീസ് ഇതിൽ കളിക്കുമെന്ന കാര്യത്തിൽ ആരും സംശയിച്ചു. പിണറായി വിജയൻ വിചാരിച്ചാൽ ഈ പ്രതികളൊക്കെ പുഷ്പം പോലെ ഇറങ്ങി വരുമെന്ന് നമുക്ക് കാണാം. അങ്ങനെയാണല്ലോ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടത്. എത്ര സുഖത്തിലാണ് അവർ ഇറങ്ങി വന്നിരുന്നത്, പക്ഷെ കെ കെ രമ പോരാട്ടം നടത്തിയില്ല. ഇപ്പൊ അവർക്കൊക്കെ ഇരട്ടി ശിക്ഷ ലഭിച്ചിരിക്കുന്നു. ഇനി കുറെ കാലത്തേക്ക് ഇതിന് ഇളവ് വരുത്തുന്നതിന് വേണ്ടി മുകളിൽ ആരെയും സമീപിക്കാൻ പാടില്ല എന്നും കോടതി എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കെ കെ രമ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് നടത്തിയ ഇതിന്റെ പിന്നിലെ തലച്ചോറ് അതിനെയും പിടിച്ച ശേഷം മാത്രമേ എനിക്ക് വിശ്രമമുള്ളൂ എന്ന് കെ കെ രമ അത്രയൊക്കെ പറയും. നമ്മൾ പിണറായി വിജയനെ
ടി ചന്ദ്രശേഖരന്റെ വധത്തിന് തൊട്ടു മുമ്പ് അദ്ദേഹം പുലൻകുത്തിയാണ് എന്ന് പറയുകയാണ്. പുലൻകുത്തി എന്ന ഒരാൾക്ക് മാർക്കിട്ടാൽ പാർട്ടി പ്രവർത്തകർക്ക് അദ്ദേഹത്തെ കൊല്ലാം എന്നുള്ളതാണ് അതിന്റെ സർട്ടിഫിക്കറ്റ്. മാത്രമല്ല ചന്ദ്രശേഖരൻ മരിച്ച സമയം 51 വെട്ടേറ്റ് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയിൽ കിടക്കുന്ന സമയത്ത് വളരെ സുസ്മേയോഗ്യനായി വളരെ സന്തോഷത്തോടുകൂടെ പത്രക്കാരെ അഭിമുഖീകരിക്കുന്ന പിണറായി വിജയനാണ് നമ്മൾ കണ്ടത്. എത്ര കഠിന ഹൃദയമുള്ളവർക്കാണെങ്കിലും അതിന് തൊട്ടു മുമ്പ് വരെ തന്റെ പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു കെ കെ രമണ പറയുന്നു, എന്റെ ഭർത്താവ് മോർച്ചറിയിൽ കിടക്കുമ്പോൾ പിണറായി വിജയൻ ആഹ്ലാദത്തോടുകൂടിയാണ് ഒരു പത്രസമ്മേളനം അദ്ദേഹം വിവരിച്ചത്. താൻ ആഗ്രഹിച്ചത് നടപ്പിലായിരിക്കുന്നു എന്നുള്ളത്. ഇതിന്റെ പിന്നിൽ കളിച്ചിട്ടുള്ള മറ്റ് പല പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കന്മാർ ജില്ലയിൽ അടക്കം ഇതിൽ നിന്ന് ഊരിപ്പോയത്. ശരിക്കുള്ള ഒരു അന്വേഷണം വീണ്ടും ഈ വിഷയത്തിൽ നടക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രധാന കണ്ണികൾ ഇതിൻ്റെ ഗൂഢാലോചന നടത്തിയവരിലേക്ക് ഈ കേസ് ചേർന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മളൊരു തെരഞ്ഞെടുപ്പിന് മുമ്പിലാണ് ഇവർ കോൺഗ്രസിനെ പറ്റി പറയും, പല എന്തൊക്കെ പറയുന്നു, പ്രസക്തമായ കാര്യങ്ങളാണ്. ഞങ്ങൾ ഈ മുന്നോട്ട് വെച്ചിട്ടുള്ള സിദ്ധാർത്ഥന്റെ വിഷയമായാലും ടി പി ചന്ദ്രശേഖരന്റെ വിഷയമായാലും രാജ്യത്ത് ഉന്മൂലന രാഷ്ട്രീയം സ്റ്റാലിന്റെ കാലത്തുള്ള ലെനിന്റെ കാലത്തുള്ള ഉന്മൂലന രാഷ്ട്രീയം അതാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിനാണ് നമുക്ക് വോട്ട് ചെയ്യാനുള്ളത്. ഇനിയും നമ്മൾ വോട്ട് ചെയ്യുകയും ഇവരെ അധികാരത്തിലേറ്റുകയും ഇവിടുത്തെ 20 എം പിമാരെ നമ്മൾ ഡൽഹിയെ കഴിച്ചിട്ട് ഞാൻ ചോദിക്കട്ടെ, ഞാൻ 3 ചോദ്യം ചോദിക്കാം, നിങ്ങളുടെ 20-ൽ ആരാ പ്രധാനമന്ത്രിയാവും? നിങ്ങൾ മത്സരിപ്പിക്കുന്ന 20 നാളിൽ ആരായിരിക്കും പ്രധാനമന്ത്രി? രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ രാഹുൽ ഗാന്ധിയെ ഇവിടെ നിർത്തുന്നുണ്ടോ? പിന്നെ എന്തിനാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ നിങ്ങൾ തമിഴ്നാട്ടിൽ അനുഭവിക്കുന്നത്? നിങ്ങൾ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടോ? സത്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും പിൻവലിച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്ത് കോൺഗ്രസിന്റെ നമ്പർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് മോദി താഴെ വരണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആഗ്രഹം. മോദി താഴെ വരണമെന്ന് പറഞ്ഞാൽ കെ സുരേന്ദ്രൻ പറഞ്ഞില്ലേ, ഇനി വരാൻ പോകുന്ന കാലം എന്ന് പറയുന്നതിൽ കോൺഗ്രസ് ഇല്ലാതെ ഞങ്ങളും മാർക്സിസ്റ്റ് പാർട്ടിയും മാത്രമേ കേരളത്തിലുണ്ടാവും. അപ്പൊ എന്താ അർത്ഥം? ഇവര് തമ്മിലൊരു അന്തർധാരയുണ്ട് എന്നല്ല എന്റെ അർത്ഥം. ഇവരൊക്കെ ആരൊക്കെയാണ് ജയിപ്പിക്കാൻ പോകുന്നത്? കൂത്തുപറമ്പിലും പിണറായി വിജയൻ ഒരു കാലത്ത് മത്സരിച്ചിട്ടുണ്ടല്ലോ, അത് ദേശാഭിമാനിയിൽ വന്നിട്ടുള്ളൊരു വാർത്തയുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി പിന്തുണയ്ക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി പിണറായി വിജയനെ വിജയിപ്പിക്കണം. ഇവരെ എല്ലാ കാലത്തും ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പുറത്തു പോയ സമയത്ത് ഒരു ജനസംഘമായിട്ട് കൂടിയിട്ട് നിങ്ങൾ മത്സരിച്ചില്ലേ? കെ ജി മാരാറിനെ നിങ്ങൾ പിന്തുണച്ചില്ലേ? എന്നിട്ട് ഞങ്ങളെ നോക്കിയിട്ട് കോൺഗ്രസ് ബി ജെ പി ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് എവിടെയെങ്കിലും ബി ജെ പിയുടെയോ ജനസംഘത്തിൻ്റെയോ പിന്തുണയോ വിജയിച്ചിട്ടുണ്ടോ? മത്സരിച്ചു? ഇന്ത്യയിൽ ധാരാളം ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്.
അതിലൊരു മാസ്റ്റർ പാർട്ടി ബി ജെ പിയുമായി മുഖാമുഖം മത്സരിക്കുന്ന എത്ര സ്ഥലമുണ്ട്? എന്നാൽ കോൺഗ്രസ് ബി ജെ പിയുമായി മുഖാമുഖം മത്സരിക്കുന്ന എത്ര സ്ഥലം ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണം? രാഹുൽ ഗാന്ധി ഈ ജോഡോ യാത്ര നടത്തിയതും ജോഡോ ന്യായയാത്ര നടത്തിയതും ആർക്കെതിരെയാണ്? ആസസ് പാർട്ടിക്കെതിരെ. ഇന്ത്യയിലും ബി ജെ പിയുടെ വംശീയ രാഷ്ട്രീയത്തിനെതിരെയുള്ള ശബ്ദമായി തനിക്ക് എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി തന്റെ ഭവനത്തിൽ ഇരിക്കാൻ പറ്റുന്ന എല്ലാ സാഹചര്യവുമുള്ള രാഹുൽ ഗാന്ധി വെയിലിനെ നോക്കാതെ മഴയെ നോക്കാതെ മഞ്ഞിനെ വകവയ്ക്കാതെ അദ്ദേഹം നടത്തിയ യാത്രയുണ്ടല്ലോ, അത് മോദി എന്ന് പറയുന്ന ഫാഷിസ്റ്റ് ഗവൺമെന്റിന്റെ പ്രതിനിധിയെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയിട്ടും നടത്തിയിട്ടുള്ള യാത്ര, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന യാത്ര. ഇതിനെയാണ് നിങ്ങളുടെ സാരം. നിങ്ങൾക്ക് കിട്ടിയ അവസരത്തിലൊക്കെ നിങ്ങൾ ബി ജെ പിയുടെ ധാരണ ഉണ്ടാക്കിയിട്ടില്ലേ? എൽ കെ അദ്വാനി എഴുതിയ ഒരു പുസ്തകമുണ്ട്, മൈ ലൈഫ് മൈ കൺട്രി എന്നാണ് പുസ്തകം. അതിലൊരു അധ്യായത്തിൽ പറയുന്നുണ്ട്, വി പി സിംഗിന്റെ ഗവൺമെന്റിനെ താങ്ങി നിർത്താൻ ഞങ്ങളും ബി ജെ പിയും ഒരുമിച്ച് നിന്നു, മാർക്സിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും ഒരുമിച്ച് നിന്നു എൽ കെ അദ്വാനി പറഞ്ഞു. ഞങ്ങൾ ഈ ഗവൺമെന്റിനെ സുശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ ദിവസവും ഒരു വീട്ടിൽ പ്രാതലിന് കൂടാറുണ്ടായിരുന്നു. എൽ കെ അദ്വാനി പറയാം, ആ പ്രാതലിൽ പങ്കെടുക്കുന്ന മാർക്സിസ്റ്റ് നേതാക്കന്മാർ ഒന്ന് ഇ എം എസ് നമ്പൂതിരിപ്പാടും ഒന്ന് ജ്യോതി വാസുവും. അതിന്റെ ഫോട്ടോ അടക്കം നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ എൽ കെ അദ്വാനി പറഞ്ഞതുപോലെ അവരുമായി ചേർന്ന് രണ്ടക്കത്തിൽ നിന്ന ഒരു പ്രസ്ഥാനത്തെ ഇത്ര വലിയ പ്രസ്ഥാനമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളത് എന്നത് ഇ എം എസും ജ്യോതി വാസുവും. ജ്യോതി വാസു എൽ കെ അദ്വാനിയോട് പറഞ്ഞു, നിങ്ങളൊന്ന് വി പി സിംഗിനോട് പറഞ്ഞു, എനിക്ക് ഇഷ്ടക്കാരനായ ഒരാളുണ്ട്, അദ്ദേഹത്തെ പശ്ചിമ ബംഗാളിൽ ഗവർണറാക്കിയ ഏറ്റെടുക്കുകയും ബി പി സിംഗിനോട് പറയുകയും അങ്ങനെ ജ്യോതി വാസു ഇഷ്ടപ്പെട്ട ഒരാളെ ഗവർണറാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എൽ കെ അദ്വാനി. എന്നിട്ട് ഞങ്ങളുടെ വംശത്തിൽ പറയുക, നിങ്ങൾ ബി ജെ പി ആവില്ലേ, കോൺഗ്രസ് ബി ജെ പി ആവില്ലേ, നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഈ രാഘവേട്ടൻ അടക്കമുള്ള എത്ര എം പിമാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, പാർലമെന്റിൽ സസ്പെൻഡ് ചെയ്ത എന്തിനാണ്? മോദി ഗവൺമെന്റ് ഇതിനെതിരെ ശക്തമായി വെല്ലുവിളി ശബ്ദമുണ്ടാക്കി ആ ലോകസഭയുടെ പ്രവർത്തനത്തെ സ്തംഭിപ്പിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ 19 അവര് പറയുന്നത് നിങ്ങളുടെ സസ്പെൻഷൻ കഴിഞ്ഞ പുല്ലുവിലയാണ്. നിങ്ങൾ അന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ള 19 പേരാണെങ്കിൽ ഇനി നിങ്ങൾക്ക് വേണ്ടി സസ്പെൻഡ് ചെയ്യാൻ ഐക്യ ജനാധിപത്യ മുന്നണി അയക്കാൻ പോകുന്ന 20 ആളുകളെയാണ് സസ്പെൻഡ് ചെയ്ത് പുറത്തുന്നത്. പക്ഷെ ഇനി നിങ്ങളല്ലല്ലോ വരുന്നത്, ഇനി വരാൻ പോകുന്നത് കോൺഗ്രസ് ഗവൺമെന്റ് ആണ്. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി എല്ലാ സംസ്ഥാനങ്ങളിലും മുന്നണി ബന്ധമുണ്ടാക്കി കഴിഞ്ഞു. നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എ പിയുമായിട്ടുള്ള ബന്ധം സുദൃഢമാക്കി. ഡൽഹിയിൽ മാത്രമാണ് 4 സീറ്റിൽ എ പി മത്സരിക്കുന്നത്, 3 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നത്.
ബാക്കിയെല്ലാ സ്ഥലത്തും ജയിപ്പിലുള്ള സ്ഥലത്ത് അവര് കോൺഗ്രസിന് സുലഭമായി സീറ്റുകൾ ഇതിനിടയിൽ സുപ്രീം കോടതിയിലെ സുപ്രധാനമായ രണ്ട് വിധികളും ചണ്ഡിഗഡിൽ കള്ളക്കടയിലൂടെ ബി ജെ പി ഒരു വേറെ ഉണ്ടാകാൻ ശ്രമിച്ചു. സുപ്രീം കോടതി ആദ്യമാണ് ഇതാണ് അതിനെ നള്ളിഫൈ ചെയ്തു എന്ന് മാത്രമല്ല എതിർപക്ഷത്തുള്ളവർ ജയിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഒരു മേയറെ അവിടെ ആരോപിച്ചു. അപ്പൊ ഇത് എന്താണ് ബോധ്യപ്പെടുത്തുന്നത്? കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിക്കാൻ പോകാം. ഞങ്ങൾ ജനാധിപത്യത്തെ പുനഃസ്ഥാപിക്കും. ഞങ്ങൾ തോന്നും പോലെ ഞങ്ങളെ എതിർക്കുന്നവരെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ പാർലമെന്റ് അംഗത്വം ഇല്ലാതാക്കുകയോ ചെയ്യില്ല. ഇപ്പൊ രണ്ട് ആളുകളുടെ പാർലമെന്റ് അംഗത്വം ഇല്ലാതെ എന്താ കാരണം? മോദിയെ പറഞ്ഞതിന്റെ പേരല്ല, അല്ല അഡാനിയെ പറഞ്ഞതിന്റെ പേരല്ല. അഡാനി എന്ന് പറയുന്നത് മോദിയുടെ മർമ്മം. മർമ്മത്തിൽ തൊട്ട ഒരാളാണ് ഇന്ത്യയിലുള്ളത്, അത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ അദ്ദേഹം പറഞ്ഞു അദാനി മോദി സയാമി സേട്ട. അതിന്റെ പേരിൽ എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന്റെ അംഗത്വം വരെയില്ല. അദാനിയെ പറഞ്ഞു കഴിഞ്ഞാൽ അംഗത്വം ഉണ്ടാവില്ല, പിന്നെ പാർലമെന്റിൽ എം പി ആവില്ല. രാഹുൽ ഗാന്ധി പിന്നെ അത് മേൽക്കോടതിയിൽ പോയി പുനഃസ്ഥാപിച്ചു. മറ്റൊരാൾ ഇതേപോലെ അഡാനിയെ കുറിച്ച് പറഞ്ഞു, അഡാനിയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. അവരുടെ പേര് മഹുവ മൈത്ര. മഹുവ മൈത്രയുടെയും പാർലമെന്റ് അംഗത്വം വരെയില്ല. എന്താ കാരണം? അഡാനിയെ പറഞ്ഞിരുന്നു. അഡാനിയെ പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റ് അംഗത്വം ഇല്ലാതെ. പക്ഷെ ഞങ്ങൾ പറയുന്നു ഈ കോർപ്പറേറ്റ് ഭീമൻ എന്ന് പറയുന്നത് കേവലം ഒരു മുഖം മാത്രമാണ്. ആ കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ മുഴുവൻ ആധിപത്യവും മോദിയുടേതാണ്. അതിന്റെ മുകളിൽ ഒരു മുന്തിരി പോലെ വെച്ചിരിക്കുന്നതാണ്. ഞാനിത് പറഞ്ഞതിന്റെ പേരിൽ എന്റെ നിയമസഭാംഗം തോന്നുകയാണെങ്കിൽ ഞാൻ പോട്ടേന്ന് തീരുമാനിക്കും. എന്നാലും പണ്ട് പാർലമെന്റിന്റെ അടുത്ത് പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ അമിത്ഷായും ഒരു ജുറാസിക് പാർക്കിലെ രണ്ട് ഡിനോസറസുകളാണ് എന്ന് പറഞ്ഞ ഒരാളാണ്. അതെ, നമ്മളൊക്കെ നമ്മുടെ പാർട്ടിയിൽ വലിയ എങ്കിലും അവരുടെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യമുണ്ട്. നമ്മള് ഈ രണ്ടാളുകൾ മോദിയെയും യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി വഴിമാറിയാണ് അദ്ദേഹം വരുന്നവരെ പ്രസംഗിക്കാൻ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ്